ഹായ്, ഇന്ന് നമ്മളൊരു അമേരിക്കൻ ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കൂടി ഒന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ടെലിഗ്രാമിൽ എംസോഡിൽ ഈ ഒരു സിനിമ അവൈലബിൾ അല്ല, മറിച്ച് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം സബ് ടൈറ്റിൽസും ഒക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് റോഡ് ടു പെർഡിഷൻ. റോഡ് ടു പെർഡിഷൻ 2002 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ അമേരിക്കൻ ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്നെ ദ്രോഹിച്ചവരോടുള്ള നമ്മുടെ നായകൻ്റെ ഒരു പ്രതികാരം, ഇതാണ് ആ ഒരു മൊത്തത്തിലുള്ള തീം എന്നുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടത്. നമ്മുടെ ഈ ഒരു ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് മൈക്കിൾ സുള്ളിവൻ എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഫാമിലിയുണ്ട്, ഒരു കൊച്ചു ഫാമിലിയാണ്. ഒരു വൈഫ്, രണ്ട് മക്കൾ ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയൊരു ഫാമിലി. എന്തായാലും അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം റോണി എന്ന് പറയുന്ന ഒരു ഗ്യാങ് തലവൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് റോണി എന്ന് പറഞ്ഞ ഒരു ഗ്യാങ് തലവൻ എന്ത് പറഞ്ഞാലും നമ്മുടെ ഹീറോ ചെയ്യും. ആരെങ്കിലും തല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി തല്ലിയിട്ട് വരും, അല്ലെങ്കിൽ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നിട്ട് വരും. അങ്ങനെ തൻ്റെ യജമാനു വേണ്ടി ജീവിതമേ സമർപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയാൻ സാധിക്കും നമ്മുടെ ഹീറോയെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഞാൻ പറഞ്ഞാൽ ഒരു ഗ്യാങ് തലവൻ റോണി, അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, മകൻ്റെ പേര് കോണർ എന്നാണ്. അദ്ദേഹം നമ്മുടെ ഹീറോയ്ക്ക് വലിയൊരു ദ്രോഹം ചെയ്യാണ്. അതെന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. നമ്മുടെ നായകന് ക്ഷമിക്കാൻ പറ്റാത്തൊരു ദ്രോഹമാണ് ആ ഒരു കോണർ എന്ന് പറയുന്ന നമ്മുടെ ഗ്യാങ് തലവൻ്റെ മകൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു റിവഞ്ച് വന്നിരിക്കുകയാണ്. പക്ഷേ അതങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, കാരണം ഒരു ഗ്യാങ് തലവൻ്റെ ഒരു മകനാണ് കോണർ എന്നുള്ളത്. അദ്ദേഹത്തോട് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് പ്രതികാരമൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഇതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനും കൂടി ഉണ്ട്, അപ്പം മകനും ഇദ്ദേഹമൊക്കെ ചേർന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സിനിമയിലൂടെ നമ്മളെ കാട്ടിത്തരുന്നത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെ ഫീൽ കിട്ടിയെന്ന് ഞാൻ ആദ്യമേ പറയാം. ആദ്യം പറയേണ്ടത്, ശരിക്കും ചിത്രം തീർന്നു കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അച്ഛൻ മകൻ റിലേഷൻ ആ ഒരു എത്രയാണ് ആ ഒരു വ്യാപ്തി, ഓക്കെ, ആ ഒരു റിലേഷൻ്റെ വ്യാപ്തി ശരിക്കും നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ക്ലൈമാക്സോടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യാശ. രണ്ടാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഘടകം ചിത്രത്തിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡായിരുന്നു. ശരിക്കും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികവാർന്ന ഒരു ടെക്നിക്കൽ സൈഡ് കൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി സിനിമോട്ടോഗ്രാഫി എടുത്തു പറയണം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ കണ്ടു നോക്കുക, ഇത്രയും മികവാർന്ന ഒരു സിനിമോട്ടോഗ്രഫി, അതായത് ലോക സിനിമയിലെ തന്നെ ഒരു 100 സിനിമകൾ, ഏറ്റവും മികച്ച സിനിമോട്ടോഗ്രഫി ഉള്ള 100 സിനിമകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ കൊണ്ട വയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സിനിമോട്ടോഗ്രാഫർക്ക്, അദ്ദേഹത്തിൻ്റെ പേര് കോൺറാഡ് ഹാൾ, ആ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഈ ഒരു സിനിമയുടെ വർക്കിന് വേണ്ടി ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ നോമിനേഷനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ 2002-2003 കാലയളവിലൊക്കെ കിട്ടി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്രയ്ക്ക് മികവാർന്ന ഒരു സിനിമോട്ടോഗ്രഫി ആയിരുന്നു ചിത്രത്തിൽ. അതുപോലെ തന്നെ മ്യൂസിക്കിന് ചിത്രത്തിൽ നല്ലൊരു പങ്കുണ്ട്. കാരണം ചിത്രത്തിൻ്റെ മെയിൻ സിറ്റുവേഷൻസിലെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് എത്തിക്കുന്നത് ശരിക്കും മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും മികവാർന്ന രീതിയിൽ നിന്നു. അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും എടുത്തെടുത്തെടുത്ത് പറയണം. കാരണം ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്ന പശ്ചാത്തലം 1931 2002 നിന്നുകൊണ്ട് നിങ്ങൾക്കറിയാം 1931 ചിത്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കല തന്നെ കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ VFX എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ചിത്രത്തിൻ്റെ കഥയെ സംബന്ധിച്ചാൽ, തിരക്കഥയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുഞ്ഞു സ്റ്റോറിയാണ്. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന വിധമാണ് ഈ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ആവിഷ്കരണം, ഓക്കെ, അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു ആവിഷ്കരണമാണ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാം, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിരാശയും ഉണ്ടാകില്ല. മറിച്ച് ഒരു ത്രില്ലർ സിനിമ എന്നാൽ ചിത്രത്തിൽ പ്രതീക്ഷിക്കാത്തയുള്ള 1-2 ട്വിസ്റ്റുകൾ വേണം, നായകൻ്റെ ഗംഭീര ആക്ഷൻസ് വേണം, അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ വേണം, പിന്നെ കുറച്ച് പാട്ട് വേണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടവർ ഇങ്ങോട്ടൊന്നും വരണ്ട. കാരണം ഇത് ശരിക്കും ഒരു സിനിമാ പ്രേമികൾക്കുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു ഉറപ്പ് പറയാം, തീർച്ചയായിട്ടും സിനിമാ പ്രേമികൾക്ക് ഈ ഒരു സിനിമ നല്ലൊരു വിരുന്ന് തന്നെ ആയിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു സിനിമയുടെ ഒരു ഫീല് മാറിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത്രയും മികവാർന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. എന്നും പറഞ്ഞ് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട, ഇതൊരു മാരക സിനിമയാണെന്നും പറയുന്നില്ല, മറിച്ച് ടെക്നിക്കൽ സൈഡാണ് ശരിക്കും എന്നെ കൂടുതലായിട്ട് ഈ ഒരു സിനിമ ആകർഷിച്ചതെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.
ഓക്കെ കണ്ടു വെക്കാം. ഓക്കെ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.4 out of 10 ആണ്. 10 ൽ ഒരു 7.4. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും റേറ്റിംഗും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ താതറി ബൈ. With the